ശാശ്വതി കാനന്ദ ഒരു സാധാരണ സന്യാസി വര്യനല്ല. ശാശ്വതി കാനന്ദ എല്ലാ തരത്തിലും, ശാശ്വതി കാനന്ദയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സന്യാസത്തിന് ഒരു നിർജീവ അവസ്ഥ എന്നുള്ളത് ഭാരതീയ സന്യാസ പരമ്പരകളിൽ ഒരു സമയത്ത് ആവിർഭവിച്ച കാര്യമാണ്. സർവസംഗ പരിത്യാഗിയാവുക, എല്ലാത്തിനോടും എല്ലാത്തിനെയും പരിത്യജിക്കുക, എന്നിട്ട് നിർഗുണ പരബ്രഹ്മമായി കർത്തവ്യ മൂഢന്മാരായി ഏതെങ്കിലും രാമ ഇതിഹാസമോ പുരാണമോ വേദവും ഒക്കെ നാല് ഭസ്മവും നാല് ദേഹത്തിന്റെ പല ഭാഗങ്ങളിലും വാരി തേച്ച് ഒരർത്ഥവും ഇല്ലാത്ത കാഷായവും വാരി തേച്ച് ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ പോയിരുന്ന് ഉപകാരപ്രദമല്ലാത്ത വേദസംഹിതകളും ഉപനിഷത് സംഹിതകളും ഒക്കെ അങ്ങനെ വായിച്ച് മരിച്ചതിന് തുല്യം എന്നുള്ള ഒരു ഒരു സന്യാസി വേർഷൻ, ലൈഫ് ഓഫ് സന്യാസി എന്നുള്ളൊരു വേർഷൻ ഭാരതത്തിന്റെ സന്യാസ പരമ്പരയിൽ ഇടയ്ക്കു കയറിയതാണ്. പക്ഷേ പുരാതന കാലത്ത് അങ്ങനെയല്ല. നമ്മുടെ ഏത് സന്യാസി ശ്രേഷ്ഠന്മാരെ എടുത്താലും, നമ്മുടെ ഏത് മുനിമാരെ എടുത്താലും, നമ്മുടെ ഏത് മഹാഋഷിമാരെ എടുത്താലും അവരെല്ലാം അവരവരുടെ രംഗങ്ങളിൽ അഗ്രഗണ്യന്മാരാണ്. അതായത് അവരുടെ കർമ്മങ്ങളിൽ അഗ്രഗണ്യന്മാരാണ്. അത് ചികിത്സയുടെ കാര്യത്തിലാകട്ടെ, ആയോധന കലയുടെ കാര്യത്തിലാകട്ടെ, അതോടൊപ്പം ശാസ്ത്രീയപരമായ വിഷയങ്ങളിലാകട്ടെ, ഏത് എടുത്തു കഴിഞ്ഞാലും. പക്ഷെ ഒരു ഘട്ടത്തിൽ ജീവിതത്തോട് വിരക്തി എന്നുള്ളത് കാര്യം വരികയും എല്ലാ സന്യാസിമാരും പറയുന്നത് കേൾക്കാം, ജീവിതം മടുത്തു, ഞാൻ ഇനി സന്യാസത്തിലേക്ക് പോവുകയാണ്, ജീവിതത്തോട് എനിക്കൊരു വല്ലാത്ത മടുപ്പ്, ഞാൻ സന്യാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ മടുപ്പിൻ്റെ ആ ഉസ്താദുമാർ കാവിയിടാൻ തുടങ്ങുമ്പോൾ അത് മടുത്ത നിർജീവമായ അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷേ പുരാതന കാലത്ത് അങ്ങനെയല്ല. കർമ്മത്തിൻ്റെ സാധനയിൽ കർമ്മത്തിൻ്റെ ഉന്നത അവസ്ഥകൾ എത്തിപ്പിടിക്കാൻ വേണ്ടി അവർ തപസ്സനുഷ്ഠിക്കുകയും ആ തപസ്സിൽ നിന്നുകൊണ്ട് ഋഷിയാവുകയും മഹാഋഷിയാവുകയും രാജർഷിയാവുകയും ചെയ്ത പാരമ്പര്യം. ഇത്തരമൊരു അവസ്ഥ പൊളിച്ചെടുത്ത് ആധുനിക കാലത്ത് നടത്തിയ സന്യാസി വര്യനാണ് സ്വാമി ശാശ്വതി കാനന്ദ. അതായത് സന്യാസിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, അത് അധികാരത്തിന്റെ ഇടമാകട്ടെ അല്ലെങ്കിൽ ഏതർത്ഥവുമാകട്ടെ അവൻ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം അതിൻ്റെ നേട്ടവും കോട്ടവും അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്കോ അവൻ്റെ ധാർമ്മിക ഇടത്തിലേക്കോ ബാധിക്കുന്നില്ല. ആ വിജയത്തെയും പരാജയത്തെയും അവൻ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും നേരിടുകയും ചെയ്യും. ഇങ്ങനെ ഒരു പ്രാജ്ഞ സന്യാസ അവസ്ഥ, പുരാതന സന്യാസ അവസ്ഥയെ ആധുനിക കാലത്ത് ജീവിതത്തിലൂടെ തെളിയിച്ച സന്യാസി ശ്രേഷ്ഠനാണ് സ്വാമി ശാശ്വതി കാനന്ദ. ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടുക, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുക, മുൻകാലത്ത് അങ്ങനെയാണ്. വിശ്വാമിത്രൻ എന്നുള്ള രാജാവ് വസിഷ്ഠ മഹർഷിക്ക് മുന്നിൽ തോറ്റതും അതേ വിശ്വാമിത്രൻ വിശ്വാമിത്ര മഹർഷിയായി ഉയർന്നതുമൊക്കെ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ, സന്യാസി പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങളായി നിൽക്കുമ്പോൾ അതിനോട് അടുത്തു നിൽക്കുന്ന ആധുനിക സന്യാസി വര്യൻ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുക, കലഹിക്കുക, അവകാശങ്ങൾ നേടിയെടുക്കുക, അധസ്ഥിത വർഗ്ഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വേണ്ടി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഇടങ്ങളിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ശാശ്വതി കാനന്ദ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തരം ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. മറ്റുള്ളവർ തെറ്റുകളിലും കുറ്റങ്ങളിലും മുങ്ങിത്താണ് കുറ്റവാളികളായി മാറുമ്പോൾ സന്യാസി വര്യൻ ആ തെറ്റുകളെ തിരിച്ചറിയുകയും തെറ്റുകളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും. അത്തരത്തിലൊരു സന്യാസിയാവാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ ശാശ്വതി കാനന്ദ അപാരമായ സിദ്ധിവിശേഷങ്ങൾക്ക് ഉടമയായിരുന്നുവെന്നും, അങ്ങനെയുള്ള ശാശ്വതി കാനന്ദ സമകാലീന ഇടത്ത് പരാജിതനാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അദ്ദേഹം ജലസമാധിയിലേക്ക് പോകുന്നുവെന്നുമാണ് ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമല്ല, ജലസമാധി എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത്. അതിനവർ പറയുന്ന കാരണം, മരണത്തെ ശാശ്വതി കാനന്ദ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും നിശ്ചയിച്ചിരുന്നുവെന്നും എല്ലാ സന്യാസിമാരും സമാധിയിലേക്ക് വരിക, അതിൽ അതിൻ്റെതായ അവസ്ഥകളുണ്ട്, ശ്വാസം പുറത്തേക്ക് വിടുക, അതായത് തൻ്റെ ആത്മാവിനെ സന്യാസി മാറ്റിപ്രതിഷ്ഠിക്കുക മാത്രമാണ്. അങ്ങനെ മാറ്റിപ്രതിഷ്ഠിക്കാൻ കഴിയുമോ? വരകായ പ്രവേശമൊക്കെ പുരാതന സന്യാസി ശ്രേഷ്ഠന്മാർ വളരെ സമർത്ഥമായി ചെയ്തിരുന്ന കാര്യമാണ്. അപ്പോൾ ആത്മാവിനെ മാറ്റിപ്രതിഷ്ഠിക്കാൻ കഴിയും. അങ്ങനെ സന്യാസിമാർ ദിവ്യന്മാർ ആത്മാവിനെ തൊട്ടറിഞ്ഞവർ ആത്മാവിനെ മാറ്റിപ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ സ്വാമി ശാശ്വതി കാനന്ദ ആത്മാവിനെ മാറ്റിപ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മീഡിയം കണ്ടെത്തുന്നു. അത് ജലമാണ്, ജലസമാധിയാണ്. മറ്റുള്ളവർ അല്ലാതെ സമാധിയാകും. അപ്പോൾ ഇതിനവർ പറയുന്നത്, ഇത് സ്വാമി ശാശ്വതി കാനന്ദ
ശാസ്ത്രീയാനന്ദ തീരുമാനിച്ചിരുന്നുവെന്നും അതിന് ഉദാഹരണമായിട്ട് സ്വാമി ശാസ്ത്രീയാനന്ദ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ മുഴുവൻ കർമ്മബന്ധനം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ എടുത്തിരുന്നു. അദ്ദേഹത്തിന് കടങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട്, ശിവഗിരിയുമായി ബന്ധപ്പെട്ടൊക്കെ. ആ കടങ്ങളൊക്കെ പരമാവധി കൊടുത്തു തീർക്കാൻ അദ്ദേഹം അവസാന നാളുകളിൽ അതീവമായ ഉത്സാഹം കാണിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിണക്കമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യമില്ലാത്തവരുമായിട്ടൊക്കെ ഒന്ന് സന്ധി ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിരുന്നു. അദ്ദേഹം ഒരു ഏറ്റവും വലിയൊരു ബാങ്കറുണ്ട്, ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർക്കിടയിൽ ആ ബാങ്കറെ വളരെ സജീവമായി അറിയുകയും ചെയ്യാം. ശ്രീനാരായണീയ പ്രസ്ഥാനക്കാർ വളരെ താല്പര്യത്തോടു കൂടി ആ ബാങ്കർക്ക് ഒരുപാട് നിക്ഷേപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചില നിക്ഷേപകർക്ക് ആ ബാങ്കറെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബാങ്കറെ ശാശ്വതീകാനന്ദ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർ അവരുടെ പണം തിരിച്ചു ചോദിച്ചാൽ നീ അടിയന്തരമായി അവർക്ക് പണം കൊടുക്കുക തന്നെ വേണം, കള്ളം കാണിക്കരുത്, കാരണം ഞാൻ പറഞ്ഞ് എന്നെ വിശ്വസിച്ചാണ് നീ എന്ന ബാങ്കർക്ക് ആയിരക്കണക്കിന് ശ്രീനാരായണീയർ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ആ നിന്റെ ബാങ്കിന്റെ വളർച്ച തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളുടെ രീതി തന്നെ ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുക, ഉദ്ഗ്രഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു കടുത്ത സാമ്പത്തിക സ്വാർത്ഥനായി മാറരുത് എന്ന് ഉപദേശം കൊടുക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ നീ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് ജലസമാധിയാക്കരുത് എന്ന വാക്ക് സ്വാമി ശാശ്വതീകാനന്ദ ഈ ബാങ്കറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ വിശുദ്ധാനന്ദ സ്വാമി വിശുദ്ധാനന്ദയുടെ അമ്മയുമായി ബന്ധപ്പെട്ട ആ ഗൃഹത്തിൽ താൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന പതിവില്ലാത്ത ഒരു വാക്യം, അദ്ദേഹത്തിന്റെ കടങ്ങളും മറ്റും തീർക്കാൻ അദ്ദേഹം അവസാന നാളുകളിൽ കാണിച്ച ഉത്സാഹം, ഈ പ്രമുഖനായ ബാങ്കറോട് പാവപ്പെട്ട ആൾക്കാർ പൈസ ചോദിച്ചാൽ ഉടൻ തിരിച്ചു നൽകണം, നീ തിരിച്ചു നൽകാതിരിക്കുമ്പോൾ അത് എന്റെ പേരിനാണ് കളങ്കം ചാർത്തുന്നത്, ആ രീതിയിൽ അങ്ങനെ നീ ചെയ്തില്ല എങ്കിൽ വെറുതെ എന്നെ കൊണ്ട് ജലസമാധിയാക്കരുത് എന്നൊക്കെ പറയുകയും ആ ബാങ്കറുടെ ഭാര്യ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സ്വാമി എന്താണ് ജലസമാധി, ഇതൊക്കെയൊക്കെയുള്ള അവസ്ഥകൾക്ക് തെളിവുകൾ ഉണ്ട് എന്നും സാക്ഷികൾ ഉണ്ട് എന്നും. അതുകൊണ്ട് തന്നെ സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകമല്ല, ദുരൂഹതയില്ല, ശാശ്വതീകാനന്ദയുടെ മരണം അതൊരു ജലസമാധി ആണ്. ആ ജലസമാധി എന്നുള്ളത് അവിടെ 2002 ജൂലൈ 1 തിരുവനന്തപുരത്ത് നിന്ന് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. ശിവഗിരിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അദ്ദേഹം അവിടെ ആലുവയുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ആ പെരിയാറിൻ്റെ അഗാധങ്ങളിൽ ശാശ്വതീകാനന്ദ ജലസമാധിയായി.